സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും. ഇന്ന് ഞാൻ മിഷീൻ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 200 ഗ്രാം അവൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ സാഗോ പേള് നമ്മുടെ ചവ്വരി എടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. അവൽ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് പൊടിക്കുമ്പോൾ നല്ല പൊടിഞ്ഞു വരുന്ന ഒരു പരുവത്തിലായിരിക്കണം എടുക്കേണ്ടത്. ഇത് ചവ്വരി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരു പാൻ ചൂടാവാൻ വെച്ച് അതിലോട്ട് 600 ml മിൽക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പോഹ അല്ലെങ്കിൽ അവൽ ഇതിലോട്ട് തട്ടി ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ചവ്വരി വേകാൻ വെച്ചിരുന്നു. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 3 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് പാലിലോട്ട് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് 2-3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആഡ് ചെയ്യാം. ഷുഗറൊക്കെ നല്ലതായിട്ട് മെൽറ്റായി വരണം. ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പായസം നന്നായിട്ട് കുറുകി വരും. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്ത് പൊടിച്ച് പായസത്തിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ആവശ്യത്തിന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉടനെ യൂസ് ചെയ്യാനായാൽ ഇത്രയും ലൂസായിട്ട് എടുത്താൽ മതി. കുറച്ച് വെച്ചിരുന്ന് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു പാല് കുറച്ചുകൂടി ചേർത്ത് കുറച്ചുകൂടി ലൂസാക്കിയെടുക്കാം. കാരണം ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ തിക്കായി വരും അവലായതുകൊണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുന്തിരിയും കാഷ്യൂ കൂടി മിക്സാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നെയ്യിൽ വറുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നതൊന്ന് വറുത്തിട്ട് ഈ പായസത്തിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണിത്. ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പായസം വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഈ അവൽ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.